എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ഇൻട്രഡക്ഷൻ ഈ വീഡിയോയുടെ ഇൻട്രഡക്ഷനിൽ നിങ്ങൾ കണ്ടു നല്ലൊരു ടോൾ ആയിട്ടുള്ളൊരു കേക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോൾ കേക്ക് നല്ല ഹൈറ്റിൽ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ മെയിൻലി കേക്ക് ഡെക്കറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേക്ക് ഡെക്കറേഷനും ബേക്കിങ്ങും ഒക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് കണ്ടു നോക്കുക വീഡിയോസൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഫംഗ്ഷന് അധികം ഗസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കേക്കിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നമുക്കൊരു ഒരു ലുക്ക് കിട്ടാനായിട്ട് നല്ല ഹൈറ്റ് ഉള്ള കേക്കൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഡമ്മി വെച്ചിട്ട് ഇതുപോലെ തന്നെ ടോൾ കേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ കേക്ക് 6 ഇഞ്ച് റൗണ്ട് ചെയ്തേക്കുന്നതാണ് ഇത് ക്രം കോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കിലോ 1.5 കിലോയോളം വെയിറ്റ് ചെയ്ത് വരുള്ളൂ അപ്പോൾ ഈ കേക്കിനെയാണ് നമ്മൾ ഈ ഒരു ഡമ്മിയിലേക്ക് 6 ഇഞ്ചിൻ്റെ തന്നെ ഒരു ഡമ്മി എടുത്ത് ആ ഡമ്മിയിലേക്ക് മാറ്റി നല്ലൊരു ടോൾ കേക്കായിട്ട് ചെയ്തെടുക്കുന്നത് ക്രം കോട്ട് ചെയ്തേക്കുന്ന ഈ കേക്കിനെ നല്ല പോലെ ശ്രദ്ധിച്ച് അതിനെ എടുക്കുക അപ്പം ഇതുപോലത്തെ എന്തെങ്കിലും സ്ക്രേപ്പേഴ്സോ അല്ലെങ്കിൽ നല്ല സ്പാറ്റുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്പാറ്റുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനുവേണ്ടി യൂസ് ചെയ്യാം അപ്പം ഞാൻ ഈ കേക്കിനെ സൂക്ഷിച്ച് ഈ ഡമ്മിയുടെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് അതേ ലെവലിലൊക്കെ വന്ന് കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ് അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഒരു സൈഡിലോട്ടാണ് കേക്ക് എനിക്ക് ഇരുന്ന് കിട്ടിയത് അപ്പോൾ ഞാൻ ഈ സ്ക്രേപ്പർ തന്നെ ഉപയോഗിച്ച് അതിനെ പതുക്കെ അങ്ങോട്ട് ഇത് പുഷ് ചെയ്ത് മാറ്റി ഒരേ ലെവലിൽ ആക്കിയെടുക്കുകയാണ് ഞാൻ ഈ കേക്കിൻ്റെ അടിയിൽ കേക്ക് ബോർഡ് വെച്ചിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്ക്യൂവർ നന്നായിട്ട് ഈ തെർമോക്കോളിലേക്കും കൂടി ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് 2 സ്ക്യൂവർ നല്ലതായിട്ട് ഇതിനകത്തേക്ക് പുഷ് ചെയ്ത് കയറ്റുകയാണ് അപ്പം കേക്ക് നല്ല ടോൾ കേക്കിന് ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നല്ല നേരെ തന്നെ ഇരുന്നോളും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ക്രം കോട്ട് ചെയ്ത് നമ്മുടെ മുകളിലത്തെ റിയൽ കേക്കും താഴത്തെ ഡമ്മിയും ഒറ്റ ഒരു ക്രീമും കൊണ്ട് കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് അങ്ങ് ചുറ്റി വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഇതിൽ 15 കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഡമ്മി കേക്ക് ചെയ്തപ്പോൾ ഉണ്ട് കുറേ പേര് ചോദിച്ചിരുന്നു അത്രയും ക്രീമൊക്കെ നമുക്ക് വേസ്റ്റ് ആവത്തില്ലെന്ന് അത് സത്യം പറഞ്ഞാൽ അത്രയും ക്രീമൊക്കെ നമുക്ക് വേസ്റ്റ് ആകും പക്ഷെ നമുക്ക് ചെറിയ ഒരു കുഞ്ഞു കേക്കിനെയാണ് നമ്മൾ ഈ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ അപ്പം നമുക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ആ തെർമോക്കോളിന് നമ്മൾ തേച്ച് കൊടുക്കുന്ന ക്രീമൊക്കെ നമുക്ക് വേസ്റ്റ് തന്നെയാവും അത് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്തായാലും ഇതുപോലെ തന്നെ നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്ത് അതിനെ നന്നായിട്ട് ചുറ്റിക്കൊടുക്കാം എന്നിട്ട് ഒരു സ്പാത്തുല കൊണ്ടൊന്നും അതിനെ ഒന്ന് നന്നായിട്ട് ആ കേക്കുമായിട്ടും അല്ലെങ്കിൽ ആ ഡമ്മിയായിട്ടും ഒന്ന് ചേർന്ന് വരുന്ന രീതിയിൽ എയർ ബബിൾസ് ഒന്നും അതിൻ്റെ ഇടയ്ക്ക് വരാതെ ഗ്യാപ്പ് ഒന്നും ഇടയ്ക്ക് വരാത്ത രീതിയിൽ നമുക്കൊന്ന് തേച്ച് ഒന്ന് ഇതാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന തീം ഒരു പർപ്പിൾ പിങ്ക് ബ്ലാക്ക് ആ ഒരു തീമാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് താഴത്തെ ആ ഗോൾഡൻ ബോർഡ് അത്ര ആവശ്യം ഈ ടൈൻ ടേബിളിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് കേക്ക് ഞാൻ വെക്കുന്ന അരി ഗോൾഡ് ഭംഗി എന്നോർത്തിട്ട് ഞാൻ പതുക്കെ ആ ഗോൾഡൻ കളറിലുള്ള കേക്ക് ബോർഡ് അങ്ങോട്ട് എടുത്തു മാറ്റുകയാണ് ഇനി ഇതുപോലത്തെ ടോൾ ആയിട്ടുള്ള സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് നല്ല ഈസി ആയിട്ട് തന്നെ ഇതുപോലത്തെ ടോൾ കേക്കുകൾ സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതിപ്പോൾ നല്ല സൈഡിലൊക്കെ നല്ല ഫിനിഷിങ് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം അതുപോലെ തന്നെ സ്ക്രേപ്പ് ചെയ്തെടുക്കുന്നു അതിനുശേഷം ആ സ്ക്യൂവറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് മോൾ ഭാഗത്തും ക്രീമൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ എത്ര സ്ക്രേപ്പർ കൊണ്ട് എന്തെങ്കിലും ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഗ്യാപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ കുറച്ചുകൂടെ ക്രീം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഫൈനലായിട്ട് ഒന്നുകൂടെ നല്ല ടോൾ സ്ക്രേപ്പർ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ സ്മൂത്ത് ചെയ്തെടുക്കാം അത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാണ് ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ആവശ്യമുള്ള കളർ തീം നമ്മൾ മനസ്സിൽ കരുതുന്നു ആ കളറിലുള്ള കുറച്ച് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ക്രീം എടുത്ത് മാറ്റിയിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള കളർ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതുപോലെ ഞാൻ അവിടെ ഇവിടെ റാൻഡമായിട്ട് കുറച്ച് അപ്ലൈ ചെയ്ത് വെക്കുകയാണ് അതിനുശേഷം ഈ ടോളായിട്ടുള്ള സ്ക്രേപ്പർ എടുത്തിട്ട് ഒന്നുകൂടി വന്നിട്ട് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് ഈ ഒരു ഡിസൈനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കളർ കോമ്പിനേഷനാണ് അപ്പം ഞാൻ ഹാപ്പിയാണ് ഇത് വെച്ച് ഇനിയുള്ള ബാക്കിയുള്ള ഡെക്കറേഷൻസിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നൊക്കെയുള്ള ഒരു
ഗോൾഡൻ കളറിലുള്ള ടോപ്പറൊക്കെ വെച്ച് കൊടുക്കണം. അപ്പൊ ഈ ടോപ്പറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് ഒരു ലുക്ക് നല്ല ഒരു ഗെറ്റപ്പ് കൂടും അല്ലെ, നല്ലൊരു ഭംഗി കുറച്ചുകൂടെ കൂടും. ഇനി വേറൊരു സംഭവം കൂടി ഇതിൽ ചെയ്ത് വെക്കുന്നുണ്ട്, റൈസ് പേപ്പർ സെയിൽസ്. അത് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, ആർക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ സെയിൽസ് ഒക്കെ ഈ റൈസ് പേപ്പർ സെയിൽസ് അല്ലെ, ചോക്ലേറ്റ് സെയിൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ കേക്കിന്റെ മുകളിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, കേക്കിന്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറുകയാണ് അല്ലെ. അപ്പൊ ഈ റൈസ് പേപ്പർ സെയിൽ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് കാണാം. ഈ റൈസ് പേപ്പേഴ്സ് ഇതുപോലെ പാക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ സ്പ്രിന്നീസിൽ നിന്ന് വാങ്ങിച്ചാണ്. കേക്ക് ഡെക്കറേഷൻ ഷോപ്പുകളിൽ മാത്രമല്ല, സാധാരണ ഇത് ഇത് വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾ ചിക്കൻ റോൾസ് ഒക്കെ ഉണ്ടാക്കുന്ന പേപ്പറാണിത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു സംഭവമാണ്. അപ്പൊ അതിനെ സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട് നമ്മളൊരു പരന്ന ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുക്കുന്നു. ആ വെള്ളത്തിൽ നമുക്ക് ആവശ്യമുള്ള കളറ് ഒരു തുള്ളി മതി, നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ, ചിലപ്പോൾ രണ്ട് മൂന്ന് കളർ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ ഇഷ്ടപോലെ കുറച്ച് ടൂത്ത്പിക്കൊണ്ട് ഒരു തുള്ളി ജെൽ കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ജെൽ കളർ എടുത്തിട്ട് ഈ വെള്ളത്തിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതൊക്കെ ഈ പേപ്പർ ഷീറ്റ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാണ്. ഒരു രണ്ട് മിനിറ്റ് പോലും വെക്കണ്ട, അപ്പോഴത്തേക്കും ഇത് നല്ല സോഫ്റ്റ് ആയി വരും. അപ്പോൾ അത് ഒത്തിരി സോഫ്റ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇപ്പൊ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ആ ടെക്സ്, അതിന്റെ ആ ഒരു അതൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരികയാണ്. ഇനി ഞാൻ ഇവിടെ കാണിച്ചേക്കുന്ന ഈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ സിലിക്കൺ മാറ്റാണ്. ഈ സിലിക്കൺ മാറ്റിലൊക്കെ വെക്കുവാണെങ്കിൽ ഒട്ടും ഒട്ടി പിടിച്ചിരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സിലിക്കൺ മാറ്റ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഇതുപോലെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഹെയർ പിന്ന് തന്നെയാണ് കേട്ടോ, വേറെ ക്ലിപ്പോ ഒന്നും എന്തെങ്കിലും അന്നേരം ഇല്ലായിരുന്നു. നമുക്ക് വേണ്ട രീതിയിൽ ഈ സിലിക്കൺ മാറ്റൊന്ന് ഫോൾഡ് ചെയ്ത് ക്ലിപ്പ് ചെയ്തങ്ങ് വെക്കാം. ഇതൊരു ഓവർ നൈറ്റ് നമുക്ക് നാളെയാണ് വേണ്ടതെങ്കിൽ ഇന്ന് രാത്രി ചെയ്ത് വെച്ചാൽ നാളത്തേക്ക് ഇത് ഫുള്ള് റെഡി ആയി കിട്ടും, അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ വെള്ളമായി ഒക്കെ ഇങ്ങോട്ട് മാറി ഡ്രൈ ആയിട്ട് ഉണങ്ങി നല്ല ഇതുപോലെ നല്ല രസത്തിൽ കിട്ടും. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഗോൾഡനോ സിൽവറോ ലൈൻസ് പെയിൻറ്റൊക്കെ കൊടുക്കാം, അതുപോലെ സ്പ്രേ ചെയ്യാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കാം. അപ്പൊ ഇങ്ങനെ ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഈ റൈസ് പേപ്പർ സെയിലും കൂടെ കേക്കിലേക്ക് വെച്ചു കൊടുത്തു. ഇനി ഞാൻ ഇതിന്റെ താഴ്ഭാഗമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫോണ്ടൻറ് ഫ്ലവേഴ്സ് ആണ് എടുത്തേക്കുന്നത്. ഈ ഫോണ്ടൻറ് ഫ്ലവേഴ്സ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫോണ്ടൻറ് ഫ്ലവേഴ്സിന്റെ തന്നെ ഒരു വീഡിയോ വേറെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കാരണം ഇതിന്റെ കൂടെ ഇതുകൂടെ പറഞ്ഞു പോകുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ട്. അപ്പൊ ഇതുപോലെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന അത് നമ്മുടെ കളർ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫോണ്ടൻ ഫ്ലവേഴ്സൂടെ ഇതിലേക്ക് അന്ന് സ്റ്റിക്ക് ചെയ്തു, കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് കേക്കിനെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. അപ്പം ഈ കേക്ക് നമുക്ക് 1 കിലോയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്, കണ്ടാൽ ഒരു 2-3 കിലോയുടെ ലുക്ക് വരും, എന്നാൽ അങ്ങനെ ഉള്ള ഒരു ടോൾ കേക്കായിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കാണ്. അപ്പം ഈ ഡിസൈൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ റൈസ് പേപ്പർ സെയിൽസ് ആണെങ്കിൽ എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു കുഞ്ഞു കേക്കിൻ്റെ മുകളിൽ ഇതുപോലത്തെ റൈസ് പേപ്പർ സെയിലൊക്കെ വെച്ചെടുത്താൽ നമ്മുടെ കേക്കിൻ്റെ ഒക്കെ ഭംഗി തന്നെ നന്നായിട്ട് കൂടുകയാണല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.